ഒമർ അബ്ദുള്ള അധികാരമേറ്റ ശേഷം തീവ്രവാദ തീവ്രവാദാക്രമണം വർദ്ധിക്കുന്ന ജമ്മുകശ്മീർ താഴ്വരയിൽ കേന്ദ്ര സർക്കാരും ബി ജെ പിയും അതീവ ജാഗരൂകരാണ് ഈ ഒരവസ്ഥയിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കരുത്തേകാനെത്തുന്നത് രണ്ട് ശർമ്മമാരാണ് സുനിൽ ശർമ്മയും സത് ശർമ്മയും ലക്ഷ്യം ജനാധിപത്യപരമായ രീതിയിൽ കശ്മീരിന്റെ ഭരണം പിടിച്ചെടുക്കുക തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നയ്ക്കുമായി അവസാനിപ്പിക്കുക എന്നതു തന്നെയാണ് ആദ്യം ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ നേടിയെടുക്കണം താഴ്വരയിൽ അതിനുവേണ്ടിയാണ് ബി ജെ പി സംസ്ഥാന ഘടകം അഴിച്ചു പണിയുന്നതും പ്രതിപക്ഷ നിരയിലേക്ക് പുതിയ നേതാവിനെ കൊണ്ടുവരുന്നതും താഴ്വരയിൽ താമര വിരിച്ചതിന് പിന്നാലെ ബുദ്ധി കേന്ദ്രമായിരുന്നു സുനിൽ ശർമ്മ ബി ജെ പി ഘടകത്തിന്റെ താഴ്വരയിലെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് സത് ശർമ്മയും അങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്തി കാശ്മീരിനെ ജനാധിപത്യത്തിലേക്ക് നയിക്കാൻ പാർട്ടി നിയോഗിച്ച ഇരു നേതാക്കളും രാജ്യം കണ്ട മികച്ച രാഷ്ട്രീയ തന്ത്രജ്ഞർ കൂടിയാണ് ബി ജെ പി നേതാവും ഫാദർ നാഗ് സെനി എം എൽ എ യുമായ സുനിൽ ശർമ്മ അങ്ങനെ ജമ്മുകശ്മീരിന്റെ പ്രതിപക്ഷ നേതാവാകും ഫറൂഖ് അബ്ദുള്ളയെ നേരിടാൻ തക്കതായ നേതാവെന്ന നിലയ്ക്കാണ് സുനിൽ ശർമ്മയെ പ്രതിപക്ഷ നേതാവാക്കിയത് കശ്മീർ നിയമസഭയിൽ ഫറൂഖ് അബ്ദുള്ള കുറെ വെള്ളം കുടിക്കേണ്ടി വരുമെന്ന് ചുരുക്കം സത് ശർമ്മയാണ് പുതിയ ജമ്മുകശ്മീർ ബി ജെ പി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ചേർന്ന ബിജെപി പാർലമെന്ററി പാർട്ടി യോഗമാണ് ശർമ്മയെ നേതാവായി തിരഞ്ഞെടുത്തത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് പാർട്ടി സ്ഥാനാർത്ഥിയെ നരീന്ദർ സിംഗിനെ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മണ്ഡല പുനർനിർണ്ണത്തിന് ശേഷം രൂപീകരിച്ച പാദർ നക്സനിയിൽ നിന്നുള്ള ആദ്യ എം എൽ എ ആണ് നാൽപ്പത്തിയേഴുകാരനായ സുനിൽ ശർമ്മ നാഷണൽ കോൺഫറൻസിന്റെ പൂജ ഠാക്കൂറിനെതിരെ ആയിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിനാണ് ശർമ്മ ജയിച്ചത് ഇതാദ്യമായാണ് ബി ജെ പി കശ്മീർ സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ പി ഡി പി എം രൂപീകരിച്ച സർക്കാരിൽ ഗതാഗത മന്ത്രി കൂടിയായിരുന്നു സുനിൽ ശർമ്മ ആ നിയമസഭയിലെ അനുഭവ പരിചയവും ശർമ്മയ്ക്കുണ്ട് ജമ്മുകശ്മീരിൽ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനായി താഴ്വരയിൽ പാർട്ടിക്ക് ശക്തി പരന്നിർത്തുന്നത് സത് ശർമ്മയാണ് കാലാവധി അവസാനിച്ച രവീന്ദ്ര റെയ്നയെ മാറ്റിയാണ് സത് ശർമ്മയെ നിയമിച്ചത് സത് ശർമ്മ നേരത്തെയും പാർട്ടിയുടെ നേതൃത്വം വഹിച്ചിട്ടുണ്ട് കൂടാതെ പരിചയസമ്പന്നരായ സംഘടനാ വ്യക്തിയുമാണ് കാലാവധി കഴിഞ്ഞ റെയ്നയെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാക്കിയതായാണ് പാർട്ടി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അധ്യക്ഷനായിരുന്ന റൈനയുടെ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകി അഴിച്ച പണിയെന്ന് പാർട്ടി വ്യക്തമാക്കുന്നു അതേസമയം ഓമർ അബ്ദുള്ള അധികാരമേറ്റ ശേഷം കശ്മീരിൽ ജനാധിപത്യം ഇതുവരെ പുനസ്ഥാപിക്കാനുമായിട്ടില്ല തീവ്രവാദ ആക്രമണങ്ങൾ വർധിക്കുന്നു എന്നത് അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്രം കാണുന്നത് ഒക്ടോബർ പതിനെട്ടിന് ശേഷമുള്ള അഞ്ചാമത്തെ ഭീകരാക്രമണത്തിൽ യു പി സ്വദേശികൾക്ക് വെടിയേറ്റു ഒക്ടോബർ പതിനെട്ടിന് ഷോപ്പിയൻ ജില്ലയിൽ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളി ഭീകരരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ജമ്മുകശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ രണ്ട് യു പി സ്വദേശികൾക്ക് പരിക്കേറ്റു സെൻട്രൽ കശ്മീരിലെ മഗാമിലെ മഴമയ മേഖലയിലാണ് ആക്രമണം നടന്നത് ഒമർ അബ്ദുള്ള നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ രൂപീകരിച്ച ശേഷം കശ്മീരിൽ ഭീകരർ നടത്തുന്ന അഞ്ചാമത്തെ ആക്രമണമാണിത് ഒക്ടോബർ ഇരുപതിന് ഗാന്ധർബാലിയിലെ ഗഗൻഗീർ പ്രദേശത്തെ ടണൽ നിർമ്മാണ സ്ഥലത്ത് പ്രാദേശിക ഡോക്ടറേയും ആറ് പ്രാദേശിക തൊഴിലാളികളെയും ഭീകരർ വെടിവച്ചു കൊന്നിരുന്നു ഇരുപത്തിനാലിന് വിനോദസഞ്ചാര കേന്ദ്രമായ ഗുൽമാർഗിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ സൈനിക വാഹനത്തിന് നേരെയുണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ രണ്ട് സൈനികരും രണ്ട് സൈനിക പോർട്ടറും കൊല്ലപ്പെടുകയും മറ്റൊരു പോട്ടർക്കും സൈനികരും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പുൽവാമയിലെ ത്രാൽ മേഖലയിൽ യു പിയിൽ നിന്നുള്ള തൊഴിലാളിയായ ശുഭൻകുമാറിന് നേരെയും ഭീകരർ വെടിയുതിർത്തിരുന്നു ഇതുകൊണ്ട് തന്നെ കശ്മീർ താഴ്വര ഇപ്പോഴും അസ്ഥിരമായി തുടങ്ങിയെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഘടകത്തെ കരുത്തിറ്റതാക്കാൻ പുതിയ അഴിച്ചപണി ബി ജെ പി കേന്ദ്ര നേതൃത്വം നടത്തിയിരിക്കുന്നതും